Hi friends, welcome back to Bilingual Tutorial and this is Maya Anandan. So Mr. B R Anandan ninkariyande ee video theerum vare kaanuga, wait till the end. So auxiliaries aanu nammalde topic. Auxiliaries padikkumbol etta aadyam padikkendathu B ennulla oru word ineyanu. Adinu munpu auxiliaries rendu type undu, primary auxiliaries and modal auxiliaries. So ee primary auxiliary la first form aanu B. B enna word BE. B എന്ന വേർഡ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ആൻഡ് ബിക്ക് ഡിഫറെൻ്റ് ഫോംസ് ഉണ്ട് പ്രസൻറ്റ് ഫോം ഉണ്ട് പാസ്റ്റ് ഫോം ഉണ്ട് ആൻഡ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് സോ ബി ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ബിക്ക് ഡിഫറെൻ്റ് ഫോംസ് ഉണ്ട് ബി ഓക്സിലറീസ് ആർ ഈസ് ആം ആർ വാസ് വെയർ ഏതൊക്കെയാണ് ബി ഓക്സിലറീസ് ഈസ് ആം ആർ വാസ് വെയർ ദെൻ ഡു ഓക്സിലറീസ് ഡു ഡിഡ് does or do does did angana enne padikya do does did then have auxiliaries have has had have has had so be auxiliaries edikayirunnu is am are was were do auxiliaries do does did have auxiliaries have has had idukke endanu namukku nokkam be auxiliary de പ്രസൻറ്റ് ഫോമാണ് ഈസ് ആം പ്രസൻറ്റ് ഫോമിലെ പ്ലൂറലാണ് ആർ ഇതിൻ്റെ പാസ് ഫോമാണ് ഈസിൻ്റെയും ആമിൻ്റെയും പാസ് ഫോമാണ് വാസ് ആൻഡ് ആറിൻ്റെ പാസ് ഫോമാണ് വേർ ദെൻ ഡു ഓക്സിലറിയിൽ ഡു എന്നുള്ളത് പ്ലൂരലും ഡസ് എന്നുള്ളത് സിംഗുലറും ഡിഡ് എന്നുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും പാസ് ഫോമും ഡുവും ഡസും പ്രസൻറ്റ് ഫോമാണ് ദെൻ ഹാവ് ഓക്സിലറി ഹാവ് ഓക്സിലറിയിൽ ഹാവ് എന്നുള്ളത് പ്ലൂരൽ ഫോമും ദെൻ ഹാസ് എന്നുള്ളത് അതിൻ്റെ സിംഗുലർ പ്രസൻറ്റ് ഫോമും ഹാഡ് എന്നുള്ളത് ഈ ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ് ഫോമും ആവുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഡു എന്നതും ഹാവ് എന്നുള്ളതും പ്ലൂരൽ ഫോമായിരുന്നു സോ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക വേർബ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ഇറ്റ്സ് പ്ലൂരൽ ഫോം സോ ഇത് കഴിഞ്ഞ് വരുന്നത് ഇത്രയും പ്രൈമറി ഓക്സിലറീസാണ് ദെൻ ആഫ്റ്റർ ദിസ് സം മോർ ഓക്സിലറീസ് ആർ ദെയർ നിങ്ങൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കുമ്പോൾ വിൽ പഠിക്കും വില്ലിൻ്റെ പാസ് ഫോമായ വുഡ് ഉണ്ട് ഷാൽ പഠിക്കും ഷാലിൻ്റെ പാസ് ഫോമായ ഷുഡ് ഉണ്ട് മേ പഠിക്കും മേയുടെ പാസ് ഫോം മൈറ്റ് ക്യാൻ അതിൻ്റെ പാസ് ഫോം കുഡ് ദെൻ മസ്റ്റ് ഓട്ട് ടു യൂസ് ടു ഇങ്ങനെ വേറെ അധികം ഓക്സിലറീസ് ഉണ്ട് ഈ ഓക്സിലറീസിനെയൊക്കെ കൂടെ നമ്മൾ പറയുന്നു മോഡൽ ഓക്സിലറീസ് സോ ദീസ് ആർ ദ ഓക്സിലറീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയായിരുന്നു ബി ആൻഡ് ഇറ്റ്സ് ഫോംസ് ഡു ആൻഡ് ഇറ്റ്സ് ഫോംസ് ഹാവ് ആൻഡ് ഇറ്റ്സ് ഫോംസ് ആൻഡ് മോഡൽ ഓക്സിലറീസ് സോ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക എങ്കിൽ നമുക്ക് ഗ്രാമറിൻ്റെ ടെൻസ് ഫോംസ് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി പല ഗ്രാമർ ഫോംസും പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും ഓൾ ടുഗെദർ ദെയർ ആർ 24 ഓക്സിലറീസ് ആ 24 ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറീസിലും കൂടെ കൂട്ടിയിട്ട് പ്രൈമറി ഓക്സിലറി അതായത് ബി ഓക്സിലറി ഡു ഓക്സിലറി ആൻഡ് ഹാവ് ഓക്സിലറീസ് പ്രൈമറി ഓക്സിലറീസും ദെൻ മോഡൽ ഓക്സിലറീസും ഇതെല്ലാം കൂടെ 24 എണ്ണം ഉണ്ട് ഇത് ഓരോന്നിനെയും നമുക്കൊന്ന് കാണാം ബി ഓക്സിലറീസ് നോർമലി നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് ബി ഈസ് ആം ആർ വാസ് വേർ ഇത്രയാണ് ബി ഓക്സിലറീസ് വരുന്നത് ഇതിൽ ബിയും ഈസ് ആമും നമ്മൾ പ്രസൻറ്റിൻ്റെ കൂടെ അതും സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു ദെൻ ആർ നമ്മൾ പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു പ്ലൂരൽ നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു പ്രസൻറ്റിൽ പ്ലൂരലിൻ്റെ കൂടെ ആറും സിംഗുലറിൻ്റെ കൂടെ ഈസും ആമും യൂസ് ചെയ്യുന്നു ദെൻ അതിൽ തന്നെ പാസ് ഫോം വരുവാണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസ് കണ്ടിന്യൂസ് വരുവാണെങ്കിൽ ബിയുടെ പാസ് ഫോമായ സിംഗുലറിൻ്റെ കൂടെയാണെങ്കിൽ വാസും പ്ലൂറലിൻ്റെ കൂടെ വേറും യൂസ് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് കാറ്റഗറി ദാറ്റ് ഇസ് ഡു ഓക്സിലറീസ് നോർമലി ഡു ഓക്സിലറീസ് നമ്മൾ സിമ്പിൾ ടെൻസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് ഡുവും ഡസ്സും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ ഡു എന്നുള്ളത് പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡസ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു ദെൻ ഡിഡ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും പാസ് ഫോമിൻ്റെ കൂടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഹാവ് ഓക്സിലറീസ് ആണ് ഹാവ് നമ്മൾ പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്ലൂരൽ നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു ഹാസ് സിംഗുലർ നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു അതും പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ
have auxiliaries use cheynathu sim present perfect singular anengil has um present perfect plural anengil have um use cheynu idil thane past perfect anengil singular anelum plural anelum had use cheynu okay then we can move to the next it is modal auxiliaries modal auxiliary le will ennadinte past form aanu would then shall ennadinte past form aanu should can ennadinte past form aanu could may ennadinte past form aanu might must ne past form illa must angane enne use cheyunu dare then used and ought need idokke angane thanne use cheyunu idinte past form edukkuvaanengi ഈ ഓക്സിലറീസിൻ്റെ ഒരു പ്രത്യേകത ഇറ്റ് ക്യാൻ ആക്ട് ആസ് വേർബ് കംപ്ലീറ്റ് വേർബ് ആൻഡ് എ ഹെൽപ്പിംഗ് വേർബ് സോ ഓക്സിലറീസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് വേർബായിട്ടും ഹെൽപ്പിംഗ് വേർബായിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു ഓക്സിലറീസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക 24 നല്ല പാട്ട് പോലെ മനസ്സിൽ ഓർത്തു വയ്ക്കുക ബി ഈസ് ആർ മാർ വാസ് വേർ ഹാവ് ഹാസ് ഹാഡ് ഡു ഡസ് ഡിഡ് വിൽ വുഡ് ഷാൽ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് need dare ought to use to ഇതിങ്ങനെ ഒരു പാട്ട് പോലെ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കുക ഓക്സിലറീസ് മറന്നു പോകരുത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഹാഫ് ഗ്രാമർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അർത്ഥം മിസ്റ്റർ ബി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മിസ്റ്റർ ബി ഇസ് ദ ബി ഓക്സിലറി സോ മിസ്റ്റർ ബി എന്ന് എന്തുകൊണ്ടാണ് ഓക്സിലറി അഡ്രസ്സ് ചെയ്തതെന്ന് ചിന്തിക്കുന്നുണ്ടോ ബി ഇസ് സംതിങ് വെരി സ്പെഷ്യൽ ബി എന്ന ഓക്സിലറി വളരെ സ്പെഷ്യൽ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ സോ എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് നോക്കാം So let's listen to some more details about B. So auxiliaries in the function parnappo auxiliaries can act as verb as well as helping verb ennu njan parnallo. So ningalku ivide oru chart kaanam see that chart of verb forms of the auxiliaries especially primary auxiliaries. So nammal verb padichappo parnju ella verbum adinte plural form ilana exist cheynadennu. So go through that chart you can see എല്ലാ അതിനകത്തുള്ള എല്ലാ വേർബും തന്നെ പ്ലൂരൽ ഫോമിലാണ് ഡു അതിൽ നോക്കുക സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡു പ്ലൂരൽ തന്നെയാണ് അതായത് വി വൺ ഫോമിൽ ഡു പ്ലൂരൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതുപോലെ ഹാവ് നോക്കുക ഹാവ് പ്ലൂരൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ ബിയുടെ കേസ് ഒന്ന് നോക്കുക ബി ഇസ് ഡിഫറെൻറ്റ് ബിയുടെ കേസിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഈസ് ആം ആൻഡ് ആർ സോ അവിടുത്തെ പ്ലൂരൽ എന്താണ് ആറാണ് So, B യുടെ കേസിൽ വി വൺ ഫോം ഇസ് ആർ സോ ഞാൻ പറഞ്ഞിരുന്നു ബി എന്നത് വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഓക്സിലറി ആണെന്ന് സോ അറ്റ് ഫസ്റ്റ് നമുക്ക് കാണാം ഇതിൽ തന്നെ ബി ഹാസ് ബിക്കം എ വി ഐ പി അല്ലേ ബിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് ഓൺലി ബി ഹാസ് എ സെപ്പറേറ്റ് ഫോം ആർ ആസ് ദ വി വൺ ഫോം ബാക്കി എല്ലാ വേർബ് എടുത്ത് നോക്കിയാലും റൂട്ട് വേർഡ് എന്താണോ അത് തന്നെയായിരിക്കും അതിൻ്റെ വി വൺ ഫോം പക്ഷേ ബിക്ക് മാത്രം റൂട്ട് വേർഡ് ബിയും വി വൺ ഫോം ആറും ആവുന്നു ഇവിടെയും തീരുന്നില്ല ബിയുടെ പ്രത്യേകത ഇനിയും ഉണ്ട് ബിയുടെ പ്രത്യേകതകൾ സോ ബിക്ക് മാത്രമേ സിംഗുലർ ഫോമിലെ രണ്ട് രൂപങ്ങളുള്ളൂ അതായത് ബാക്കി എല്ലാ വേർബിനെയും എടുത്ത് നോക്കുക സിംഗുലർ ഫോമിൽ എസ് സി ചേർത്തോ ഇ എസ് സി ചേർത്തോ ഐ എസ് സി ചേർത്തോ ഒരു ഫോമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിലറീസും അതുപോലെ എടുത്ത് നോക്കുക സിംഗുലർ ഫോമിൽ ഒരൊറ്റ ഫോമും കൂടെ ഉണ്ടാവുള്ളൂ പക്ഷേ ബിയുടെ കേസ് എടുത്ത് നോക്കുക ബി ഹാസ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഇൻ സിംഗുലർ ഫോം അതായത് ബി ഓക്സിലറിയുടെ സിംഗുലർ ഫോംസ് നോക്കുക നമുക്കറിയാം ആമും ഉണ്ട് ഈസും ഉണ്ട് ആം നമ്മൾ ഐ എന്ന പ്രൊനൗണിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്നു ഈസ് എന്നത് ഐ ഒഴികെ ബാക്കിയുള്ള എല്ലാ സിംഗുലർ വേർബ് നൗണിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു ഐ ഒഴികെ എല്ലാ സിംഗുലർ നൗണിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു സോ ഈസും ആമും രണ്ട് ഓക്സിലറീസ് സിംഗുലർ ഫോമിലുള്ള ഒരേ ഒരു ഓക്സിലറി ബി ആണ് സോ അനദർ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ about B is this B has two different forms in singular present form ഇനിയും തീരുന്നില്ല ബിയുടെ വിശേഷങ്ങൾ ബിക്ക് പാസ്റ്റിലും ഉണ്ട് രണ്ട് ഫോം ബിക്ക് മാത്രമേ ഉള്ളൂ പാസ്റ്റിലും രണ്ട് ഫോം പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ സിംഗുലറിലും പ്ലൂറലിലും സെപ്പറേറ്റ് ഫോംസ് ഉള്ള ഓക്സിലറി ബി മാത്രമാണ് നോക്കുക ഹാവിനാണെങ്കിൽ ഹാസ് ആണേലും ഹാവ് ആണേലും അതിൻ്റെ പാസ്റ്റ് ഫോം ഹാഡ് ആണ് ദെൻ ഡൂവിനാണെങ്കിൽ ഡൂ ആണേലും ഡസ് ആണേലും അതിൻ്റെ പാസ്റ്റ് ഫോം ഡിഡ് ആണ് സീ ദ ഡിഫറൻസ് ബിക്കാണെങ്കിൽ ഈസ് ആണെങ്കിൽ അത് വാസും
am in a number. Sometimes we are using were and sometimes we are using was. So, I am in a രണ്ട് രൂപങ്ങളുണ്ട്, വാസ് ആൻഡ് വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൺലി ഫോർ ദ ഓക്സിലറി ബി ഹാസ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഇൻ പാസ്റ്റ് ടെൻസ്. ഓൺലി ഫോർ ബി, ബിക്ക് മാത്രമേ ഈ പ്രത്യേകതകളുള്ളൂ. സോ ഇത്രയും പ്രത്യേകതകളുള്ള ബിയെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യേണ്ടേ? ദാറ്റ്സ് വൈ ബി ഇസ് അഡ്രസ്ഡ് ആസ് മിസ്റ്റർ ബി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. Thanks again. Bye.